ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താ, നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുണ്ടോ? നമ്മൾ വീട്ടിൽ മുളകിൻ്റെ തൈയിൽ ഒരുപാട് മുളക് പഴുത്ത് നിന്നു, മുളകിൻ്റെ മരത്തിൽ കേട്ടോ. അപ്പം അതൊക്കെ ഞാനൊരു ദിവസം പറിച്ചിട്ട് ചെയ്യണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ മുളകൊക്കെ പറിക്കട്ടെ പഴുത്തത്. അപ്പം നമുക്ക് നല്ല മഴയാണ്. ഞാൻ രണ്ട് മൂന്നാഴ്ച മുന്നെടുത്ത വീഡിയോ കേട്ടോ, ഇപ്പോഴാണ് യൂട്യൂബിൽ ഇടണത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹൈദരാബാദ് പോക്കും ടൂറും കാര്യങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെന്ന് ഒക്കെ അത് അതേപോലെ പറിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഒരു അര കിലോ മുളക് കിട്ടിയിട്ടോ. ആ മുളക് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് ചെയ്യണത് എന്താണെന്ന് കാണിച്ചുതരാം. ഞാൻ കൃഷിൻ്റെ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പം ഒരു കൃഷി ഓഫീസർ ക്ലാസ് എടുത്ത് തന്നതാണ്. നമ്മൾ ഓൺലൈനിൽ ഒരു ഗ്രൂപ്പിലെ ക്ലാസ് എടുത്തതാണ്. അപ്പം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഒരക്കിലം മുളക് കെട്ടി അത് കഴുകി വൃത്തിയാക്കിയിട്ട് തണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. തണ്ട് കളയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, നെട്ടിലേ നെട്ടി കളയുമ്പോൾ നെട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പം നെട്ടി കളയാതെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കും. വെള്ളം തിളപ്പിക്കരുത് കേട്ടോ. നമ്മളെ കൈയിട്ടാൽ കുറഞ്ഞൊരു പൊള്ളൽ, അത്രേ പാടുള്ളൂ. നല്ല ചൂടാവാൻ പാടില്ല. ഇതേപോലെ കേട്ടോ, ഈ വെള്ളത്തിൽ ഒരു മിനിറ്റ് ഒന്നും ഇടണ്ട, അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ എന്തിനാണെന്നറിയോ, ഇതേപോലെ ചെയ്യണത് നല്ല കളറ് മുളകിന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഒരേ മിനിറ്റ് ഇടണ്ട, അതിൻ്റെ അടുത്ത് ഇനി വേണമെങ്കിൽ ഒരു മിനിറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഞാനൊരു മിനിറ്റ് ഇട്ടേക്കണം, പക്ഷെ അവരൊരു മിനിറ്റ് ഇടണ്ടെന്ന് പറഞ്ഞത്. ഞാനൊരു മിനിറ്റൊക്കെ ഇട്ടു. ഇട്ട് വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് തൂറ്റിയെടുത്തു. ഇതോ ഇതങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് തൂറ്റിയെടുത്തു കേട്ടോ. ഊറ്റിയെടുത്ത് ഒരു അരമണിക്കൂർ നമ്മൾ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ആ വാട്ടപ്പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ടവല് വിരിച്ചിട്ട് അതിൽ നമ്മൾ മുളകിടുക. അതിൻ്റെ വെള്ളക്കൊപ്പി കളഞ്ഞിട്ട് വെയിലത്തിട്ടിട്ട് മുളക് നന്നായി ഉണക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാശ്മീരി മുളകും കൂടെ വാങ്ങിക്കട്ടാ. അതും കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടും കൂടെയാണ് നമ്മൾ പൊടിപ്പിക്കണത്. അങ്ങനെ ഉണക്കിയെടുത്ത മുളകാണ് ഇപ്പോൾ അത് പൊടിപ്പിച്ച്. കാശ്മീരി മുളക് ഞാൻ അരക്കിലോ വാങ്ങി, ഈ മുളക് ഒരു അരക്കിലോ ഉണ്ടായിരുന്നു, രണ്ടും കൂടെ ഒരു കിലോ തന്നെ കേട്ടോ. അപ്പം നമുക്ക് മുളകും പൊടിയിൽ അത്രയും എരിവ് വരില്ല. അങ്ങനെ രണ്ടും പൊടിച്ചു, പൊടിച്ചെടുത്തിട്ടൊരു കുപ്പിയിലാക്കിയാണ്. അപ്പം നമ്മളെ വീട്ടിൽ പഴുത്ത് നിൽക്കുന്ന മുളക് ഒരിക്കലും കളയരുത്. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ശേഖരിക്കണം, ഒരുക്കൂട്ടി വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം മുളക് പഴുക്കുമ്പോൾ, അതും ഇതേപോലെ ഉണക്കിയെടുക്കുക. അങ്ങോട്ട് ഒരുമിച്ചിട്ട് നമ്മൾ പൊടിക്കുക. കാശ്മീരി മുളകും കൂടെ വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് കൂടെ കൂട്ടുവരികയല്ല. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.